സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും ഈ ദിവസത്തിൽ എടുത്തു പറയേണ്ടതാണ്. വലിയ നേതാവായിട്ടും കുട്ടികളോടൊത്ത് അദ്ദേഹം കൂട്ടുകൂടിയിരുന്നു. കുട്ടികളുടെ സന്തോഷത്തിനും ഉന്നമനത്തിനും വേണ്ടി നിരവധി പരിപാടികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. കുട്ടികൾ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് ആദര സൂചകമായാണ് ഈ ശിശുദിനം നമ്മൾ. നെഹ്റുവിനെ രാഷ്ട്ര ശില്പിയായും വിശ്വ പൗരനായുമാണ് നാം വിശേഷിപ്പിക്കുന്നത്. 1889 അലഹബാദിൽ വെച്ചാണ് നെഹ്റുവിന്റെ ജനനം. നെഹ്റു ഒരു മികച്ച ഗ്രന്ഥകാരൻ കൂടിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്രാവലേഖനം എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ജനപിന്തുണയുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1955 നെഹ്റുവിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു. സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത്. എങ്കിലും ഒരുപാട് കുട്ടികൾ ഇന്നും ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. ബാലവേലയ്ക്കും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, ചൂഷണങ്ങൾക്കിരയാക്കപ്പെട്ട കൂട്ടുകാരെ കണ്ടെത്താനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും അതുവഴി ആധുനിക ഇന്ത്യയെ പടുത്തുയർത്താനും നമുക്ക് കഴിയട്ടെ. ഈ ശിശുദിനത്തിൽ പ്രത്യക്ഷിക്കും. ജയ്പൂർ.